അനാർക്കലി മരക്കാർ നല്ല പേര്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ സിനിമ ആനന്ദം അല്ലേ? എങ്ങനെയാണ് സിനിമയിലോട്ട് ഉള്ള വരവ്? സിനിമയിൽ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു ആനന്ദം ചെയ്ത ക്യാമറാമാൻ ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, പ്രേമത്തിൻ്റെ ഒക്കെ സിനിമറ്റോഗ്രാഫർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആക്ച്വലി ചെറിയൊരു വേഷമാണ്, അധികം സ്ക്രീൻ സ്പേസ് ഇല്ല, വെറുതെ ചെയ്യാം പറഞ്ഞിട്ടാണ്. അല്ലേ, എങ്ങനെയാണ് ഈ സിനിമയിൽ ഉള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്? എന്റെ ചേച്ചി ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു, പിന്നെ ഇപ്പം ഡിറക്ഷൻ ഒക്കെ ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നടക്കുക. അപ്പൊ ആ ഒരു സമയം മുതലേ ചെറിയൊരു എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു പാഷൻ ആയിട്ടില്ലായിരുന്നു, എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ സിനിമയിലെ കാരണം. പിന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു റോള് വന്നു. അപ്പൊ വെറുതെ നമ്മൾ ആക്ച്വലി അത് ആനന്ദം ഷൂട്ട് ചെയ്തത് ഗോവയിലും ഹംപിയിലൊക്കെയാണ്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ പോയത്. സിനിമ കഴിഞ്ഞു ഇപ്പൊ ഒരു അഞ്ചു പടം, അഞ്ചാറ് പടമായി. പുതിയ സിനിമകൾ ഇപ്പം ഒരു സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, അപ്പോഴാണ് ഇപ്പം സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നത്. അത് തമ്മനത്തൊരു ഇൻഡോർ ആണ് മൊത്തം. ഇൻഡോർ ആണ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുടിയുടെ ഇപ്പൊ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് എന്ത് ഘട്ടമാണ്? ഇത് പ്രത്യേകിച്ച് പേരുണ്ടോന്ന് എനിക്കറിയില്ല. ആക്ച്വലി സിനിമയ്ക്ക് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരുന്ന പടത്തിന് വേണ്ടി ചെയ്തതാ. അപ്പൊ നേരത്തെ വേറെ ആയിരുന്നു, ബോയ്കട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റൈൽ അല്ല ഇപ്പൊ. ഇഷ്ടം അതെ. എന്താണ് ഒരു ആണാകാനാണോ ഇഷ്ടം? അങ്ങനെയല്ല, എന്റെ മുടി കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ബോയ്കട്ട് ആവുമ്പോഴാണ്. അത് സത്യമാണ്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ കുളിക്കാനാണേലും ഇങ്ങനെ ഒന്ന് വെക്കാനാണേലും വളരെ എളുപ്പമാണ്. പക്ഷെ മറ്റേ മുടി ഒരുപാടുള്ളവർക്ക് ഇങ്ങനെ ചീകി, അതുകൊണ്ടാണോ അതോ ഒരു നമ്മുടെ ഒരു പുരുഷ ലക്ഷണം വരട്ടെ എന്നുള്ള? ഇല്ല, ഇനി മുടി ഉള്ളതും ഇഷ്ടമാണ്, പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ചേഞ്ച് വരണമെന്ന് തോന്നുമ്പോ വെറുതെ മുടി വെട്ടുന്ന. അത്രേ ഉള്ളൂ. അത്രയുള്ള വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഉമ്മ, ചേച്ചി, അപ്പ. എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫർ. ഓ, അത് ശരി. പിന്നെ സിനിമയിലാണോ? അല്ല, വെഡിങ് ഫോട്ടോഗ്രാഫർ ആണ്, പിന്നെ ഫാഷൻ ഒക്കെ ചെയ്യും. ഓക്കേ ഓക്കേ. അപ്പൊ എല്ലാരും കലാപരമായിട്ടുള്ള മേഖലകളിലാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഒരാൾ അഭിനയം, ഒരാൾ ക്യാമറ, ഒരാൾ അസിസ്റ്റന്റ്, ഒരാൾ ആക്ടിവിസ്റ്റ് എന്ന് വേണ്ട, മൊത്തത്തിലൊരു കലാപരമായിട്ടുള്ള ഒരു കുടുംബമാണ്. പാട്ടൊക്കെ പാടുവോ? ചെറുതായിട്ട് ചെറുതായിട്ട്. അപ്പൊ നമുക്കൊരു പാട്ടില് തുടങ്ങിയാലോ? ഓ, ഏത് പാട്ടാണ്? ഒരു നാടൻ പാട്ട്, ഉറുമി സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഒരു പാട്ട്, നാടൻ പാട്ടാണ്. ആയിക്കോട്ടെ, നമുക്ക് തട്ടിവിടുക. ഒരു നാടനെങ്കിൽ നാടൻ, ഒരു മോഡേൺ ആയിട്ടുള്ള ആള് ഒരു നാടൻ പാട്ട് പാടും. അത് എന്നെ കണ്ടാൽ, ഞാൻ പാടാറുള്ള പാട്ടുകൾ ആക്ച്വലി ഇത് മലയാളവും വളരെ ഇങ്ങനെ ശാസ്ത്രീയമായ പാട്ടുകളൊക്കെയാണ്. പക്ഷേ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല. ഇംഗ്ലീഷ് സോങ്സ് പാടുന്ന ഒരാളാന്നേ തോന്നത്തുള്ളൂ. ലുക്ക് വേറെ, ലുക്ക് വേറെ. അപ്പൊ കേക്കട്ടെ പാട്ടൊന്ന്. തെളുതേളെ പൂമാനപ്പന്തലി ലല്ലോ എനിക്ക് അനാർക്കലിയുടെ ഈ മോഡുലേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അതില്ലേ, അത് ഈ നാടൻ പാട്ടിന്റെ ഒരു 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 ഭാഗമാണ്. അത് വോയിസിൽ കൊണ്ടുവരുന്നല്ലേ? ഇത് ആരാ പഠിപ്പിച്ചേ? പ്രത്യേകിച്ചൊന്നുമില്ല, കേട്ട് പഠിച്ചാൽ. ഇതൊരു ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അത് അത് ഒന്നുകൂടെ പഠിക്കുന്നത് ആ പോർഷൻ. ആ
അവിടാണ് ഒരു വലിയ കയറി. കാരണം അതിന്റെ സ്റ്റൈലാണത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പം ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ചിത്രത്തില് നല്ലൊരു നാടൻ പാട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അനാർക്കലിയെ വിളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.